ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 11-ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 53/2022. 1-ാമത്തെ ചോദ്യം, ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാണ് നീരജ് ചോപ്ര. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്രയാണ്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന്? 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി പി വത്സലയാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പി വത്സലയാണ്. 2022 എ സേതുമാധവൻ, 2023 ഡോക്ടർ എസ് കെ വസന്തനുമാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹരായവർ. 2021 പി വത്സല, 2022 ശ്രീ സേതു, 2023 ഡോക്ടർ എസ് കെ വസന്തൻ. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 15-ാമത്തെ നിയമസഭയാണ് 2021 നിലവിൽ വന്ന നിയമസഭ. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ 15-ാമത്തെ നിയമസഭയാണ്. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? EOS-04 ആണ്. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം EOS-04 ആണ്. ഇന്ത്യ 2022 ഫെബ്രുവരിയിൽ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ കെ കസ്തൂരി രംഗനാണ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ കെ കസ്തൂരി രംഗൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി താലോലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തതാണ്. 2021 ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ശ്രീ കെ പി കുമാരനാണ്. 2021 ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ശ്രീ കെ പി കുമാരനാണ്. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനകൾ വിലയിരുത്തിയാണ് ജെ സി ഡാനിയൽ പുരസ്കാരം നൽകാറുള്ളത്. 2021 ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ശ്രീ കെ പി കുമാരനാണ്. പി ജയചന്ദ്രൻ 2020 ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ്. പി ജയചന്ദ്രൻ 2020 ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവാണ്. ഹരിഹരൻ 2019 ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവാണ്. 2019 ഹരിഹരൻ, 2020 പി ജയചന്ദ്രൻ, 2021 കെ പി കുമാരൻ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴയാണ്. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ലൂണിയാണ്. നർമ്മദ, മഹാനദി, കാവേരി ഇവയെല്ലാം തന്നെ ഉപദ്വീപീയ നദികളാണ്. നർമ്മദ, മഹാനദി, കാവേരി ഇവയൊക്കെ ഉപദ്വീപീയ നദികളാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി പരുത്തി കൃഷിയാണ്.
റിഗർ എന്ന പേരിലും അറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷിയാണ് പരുത്തി കൃഷി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻറാം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻറാം സ്ഥിതി ചെയ്യുന്നത്. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മണികരൺ. ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരണാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ശ്രീനഗറിനെ കാർഗിലുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഖാരിഫാണ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാധിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാതയാണ് NW2. ബ്രഹ്മപുത്ര നദിയിൽ സാധിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത നാഷണൽ വാട്ടർവേ 2 ആണ്. ദേശീയ ജലപാത 2 ആണ് ബ്രഹ്മപുത്ര നദിയിൽ സാധിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 December 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 December 9 വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന പ്രസ്താവന ശരിയാണ്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി എന്ന പ്രസ്താവനയും ശരിയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന പ്രസ്താവനയും ശരിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 August 4 നിലവിൽ വന്നു എന്ന പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 April 1 പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 August 26 പാസാക്കി. പാർലമെന്റ് പാസാക്കിയ ഈ ഒരു വിദ്യാഭ്യാസ അവകാശ നിയമം 2010 April 1 നിലവിൽ വന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 April 1 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1, 2, 3 അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രസ്താവന 1, 2, 3 എന്നതാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2009 August 26 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 April 1 സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17-കാരിയാണ് മലാല യൂസഫ്സായി. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17-കാരിയാണ് മലാല യൂസഫ്സായി. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിൽ. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിൽ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42-ാം ഭേദഗതി. മൗലിക കടമകളെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42-ാം ഭേദഗതി. മൗലിക കടമകൾ
ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42 ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തതാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബംഗീൻ ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നും എടുത്തതാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബംഗീം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. മഹാത്മാഗാന്ധി കീജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥയാണ് ഐത്ത നിർമാർജനം. മഹാത്മാഗാന്ധി കീജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഐത്ത നിർമാർജനമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യൻകാളി. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യൻകാളിയാണ്. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലമാണ് തൃശൂർ. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശൂരാണ്. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് അരുവിപ്പുറം. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന്മേലുണ്ടായിരുന്ന മേഖലയാണ് മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല മലബാറാണ്. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നത് പയ്യന്നൂരാണ്. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭനാണ്. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്ന പേരിലും അറിയപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. അടുത്ത ക്വസ്റ്റ്യനും പി എസ് സി ക്യാൻസൽ ചെയ്തതാണ്. 40-ാമത്തെ ചോദ്യം. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പിയാണ്. കുറിച്യ കലാപത്തിന്റെ നേതാവ് 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പിയാണ്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകൾ 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി പദ്ധതിയാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി, തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി കബനിയാണ്. കേരളത്തിൽ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്, കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചിന്നാറാണ് തന്നിരിക്കുന്നവയിൽ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത്. തട്ടേക്കാട്, മംഗളവനം, ചൂലന്നൂർ ഇവയെല്ലാം തന്നെ പക്ഷി സങ്കേതങ്ങളാണ്. തട്ടേക്കാട്, മംഗളവനം, ചൂലന്നൂർ ഒക്കെ പക്ഷി സങ്കേതങ്ങളാണ്.
ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്തു നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്തു നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ് ആണ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനെയാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനെയാണ്. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരം. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? അഹമ്മദാബാദ് സത്യാഗ്രഹത്തിൽ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ്. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് തേഭാഗ സമരം നടന്നത്. തേഭാഗ സമരം നടന്നത് ബംഗാളിൽ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രമാണ് സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രമാണ് സംവാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് വി പി മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് വി പി മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാ സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചു വലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചു വലിവ് അറിയപ്പെടുന്നത് ടെറ്റനി എന്ന പേരിലാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ്. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗമാണ് എംഫീസീമ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം എംഫീസീമയാണ്.
കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനിയാണ്. തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് അക്ഷയയാണ്. തന്നിരിക്കുന്നവയിൽ തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തതാണ് അക്ഷയ. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര ഇവയെല്ലാം തന്നെ തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ്. തക്കാളിയുടെ സങ്കര ഇനമാണ് അക്ഷയ. തക്കാളിയുടെ സങ്കര ഇനമാണ് അക്ഷയ. തെങ്ങിന്റെ സങ്കര ഇനമാണ് ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര എന്നിവയൊക്കെ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യബുക്ക്. ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ സസ്യബുക്കുകളാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22 ആണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ഹീലിയം. തന്നിരിക്കുന്നവയിൽ ഏകാറ്റോമികം ഹീലിയമാണ്. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് ഇരുമ്പിന്റെ അയിരുകൾ. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് ഇരുമ്പിന്റെ അയിരുകൾ. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ്. സിങ്ക് ബ്ലെൻഡും കലാമിനും സിങ്കിന്റെ അയിരാണ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നിവ ഇരുമ്പിന്റെ അയിരുകളാണ്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? നൈട്രജൻ വാതകവുമായി പ്രവർത്തിച്ച്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജനുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് പാസ്ചറൈസേഷൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് 30 ഡിഗ്രി തന്നെ ആയിരിക്കും. പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് 30 ഡിഗ്രി തന്നെ ആയിരിക്കും. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമാണ് യുറാനസ്. തന്നിരിക്കുന്നവയിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം യുറാനസ് ആണ്. പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? LPG ആണ്. തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ്. സൗരോർജവും തിരമാലയിൽ നിന്നുള്ള ഊർജവും കാറ്റിൽ നിന്നുള്ള ഊർജവും ഒക്കെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. സൗരോർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവയൊക്കെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. LPG ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണവുമാണ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവാണ് ഊഷ്മാവ്. തെർമോമീറ്റർ അളക്കുന്നത് ഊഷ്മാവാണ്. ദോലനത്തിന് ഉദാഹരണം ഏത്? തന്നിരിക്കുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിന്റെ ചലനമാണ്. ഊഞ്ഞാലിന്റെ ചലനം ദോലനത്തിന് ഉദാഹരണമാണ്.